കോഴിക്കോട് തൊട്ടിൽപ്പാലം നെടുമണ്ണൂർ സ്കൂളിൽ RSS ആയുധ പൂജ. ക്ലാസ് മുറിയിലും ഓഫീസ് മുറിയിലുമാണ് പൂജ നടത്തിയത്. പൂജ നാട്ടുകാർ തടഞ്ഞു. ഇതിൽ പ്രതിഷേധിച്ച DYFI SFI മഹിളാ അസോസിയേഷൻ നെടുമണ്ണൂർ സ്കൂളിലേക്ക് മാർച്ച് നടത്തുന്നു. ജോഷിലോട് കൂടുതൽ വിശദാംശങ്ങളുമായി ജോഷിൽ, എന്താണ് അവിടുത്തെ സ്ഥിതി? കീർത്തി, നെടുമണ്ണൂർ സ്കൂളിലാണ്, അതായത് തൊട്ടിൽപ്പാലത്തുള്ള നെടുമണ്ണൂർ LP സ്കൂളിലാണ് ഇത്തരത്തിൽ ഒരു സംഭവം നടന്നത്. ഇന്നലെ രാത്രിയായിരുന്നു സംഭവം. പ്രധാന അധ്യാപിക പോലും അറിയാതെയാണ് RSS ഇത്തരത്തിൽ ഒരു പ്രോഗ്രാം അവിടെ സംഘടിപ്പിച്ചത് എന്ന് വേണം പറയാൻ. പ്രധാന അധ്യാപിക പറഞ്ഞത് എനിക്ക് ഇതിനെക്കുറിച്ച് യാതൊരു വിവരവും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അതേസമയം തന്നെ ഇന്ന് DYFI SFI അതുപോലെ തന്നെ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ അമ്മമാരുടെ അടക്കം മാർച്ച് ഈ സ്കൂളിലേക്ക് സംഘടിപ്പിക്കുകയുണ്ടായി. ഇത്തരത്തിൽ സ്കൂളിനെ മത രാഷ്ട്രീയവൽക്കരിക്കാനുള്ള RSS അല്ലെങ്കിൽ സംഘപരിവാറിൻ്റെ ശ്രമത്തെ ഏതു വിധേനയും ചെറുത്തു തോൽപ്പിക്കും എന്നുള്ളത് തന്നെയാണ് SFI DYFI അതുപോലെ തന്നെ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പ്രവർത്തകരും ഇന്ന് മാർച്ചിൽ പ്രഖ്യാപിച്ചത്. മാത്രമല്ല, ഷൈജ ആണ്ടവനെ പോലെ ഒരു അധ്യാപിക ഈ സ്കൂളിലും പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് അവർ പറഞ്ഞ മറ്റൊരു കാര്യം. ഗാന എന്ന അധ്യാപിക ഇതിനു വേണ്ടി, അതായത് രാത്രി ആയുധ പൂജയ്ക്കുള്ള എല്ലാ ഒരുക്കങ്ങളും ചെയ്തു കൊടുത്തു. സ്കൂളിലെ അടുക്കള പോലും തുറന്നു കൊടുക്കുന്ന അവസ്ഥയുണ്ടായി. അടുക്കളയിൽ മറ്റാരെയും പുറത്തു നിന്നുള്ള ആരെയും പ്രവേശിപ്പിക്കാത്ത ഒരു സ്കൂളാണിത് എന്ന് പ്രധാന അധ്യാപികയും ഞങ്ങളോട് പറയുകയുണ്ടായി. അതായത് സ്കൂളിൽ കുട്ടികൾക്ക് ഭക്ഷണം ഉണ്ടാക്കുന്ന സ്ഥലമാണ് ഈ അടുക്കള. ഈ പാചകശാലയിലേക്ക് മറ്റാളുകൾ കടന്നു വന്ന് ഭക്ഷണമടക്കം ഉണ്ടാക്കുന്ന അവസ്ഥ ഇന്നലെ രാത്രി ഇവിടെ ഉണ്ടായി. അതുപോലെ തന്നെ പ്രധാന അധ്യാപികയുടെ റൂമിലും മുറിയിലും അതുപോലെ ക്ലാസ് മുറിയിലും പൂജ നടത്തുന്ന അവസ്ഥയുണ്ടായി. ഇത്തരത്തിൽ എന്തിനാണ് ഒരു മതവൽക്കരണം സ്കൂളിൽ സംഘടിപ്പിച്ചത് എന്നുള്ളത് വലിയ ഒരു ചോദ്യമായി ഇപ്പോഴും നിലനിൽക്കുകയാണ്. മാത്രമല്ല, മതവൽക്കരണം നടത്തുന്നു എന്നുള്ളതിന് പുറമെ RSSന്റെ ഒരു ശാഖയായി സ്കൂളിനെ മാറ്റുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് സ്കൂൾ സർക്കാർ ഏറ്റെടുക്കണം. പൊതുവിദ്യാലയമാണിത്, ഇത് സർക്കാർ ഏറ്റെടുക്കണം. അതായത് മാനേജ്മെന്റിന് കീഴിൽ പ്രവർത്തിക്കുന്നതും എന്നാൽ അധ്യാപകർക്ക് ശമ്പളം നൽകുന്നത് സർക്കാരാണ്. അതുകൊണ്ട് തന്നെ സ്കൂൾ പൊതുവിദ്യാലയങ്ങളുടെ കൂട്ടത്തിലേക്ക് പെടുത്തിക്കൊണ്ട് സർക്കാർ ഏറ്റെടുക്കണം എന്നുള്ള ആവശ്യവും ഇവർക്കിടയിൽ ഉയർന്നിട്ടുണ്ട്. എന്തായാലും സ്കൂളിനെ സംഘവൽക്കരണം നടത്താനുള്ള അല്ലെങ്കിൽ സ്കൂളിൽ RSSന്റെ ശാഖ പ്രവർത്തിപ്പിക്കാനുള്ള ഇത്തരം നീക്കത്തെ ചെറുത്തു തോൽപ്പിക്കും എന്നുള്ളത് തന്നെയാണ് ഇവിടെയുള്ള രക്ഷിതാക്കളും മറ്റ് അധ്യാപകരുമടക്കം ഉള്ള ആളുകൾ നാട്ടുകാരടക്കം ഞങ്ങളോട് പങ്കുവച്ചിട്ടുള്ളത്. കീർത്തി. ശരി, ജോഷിലെയാണ് ആ വിവരങ്ങൾ.